എല്ലാ കൂട്ടുകാർക്കും മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെ സ്പോയിലേഴ്സാണ്. അതായത് നാളത്തെ സ്മാക്ക്ഡൗണിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളതും കൺഫേം ചെയ്യാതെ നാളത്തെ സ്മാക്ക്ഡൗണിൽ നടക്കാൻ പോകുന്നതുമായ സെഗ്മെൻറ്റ്സിനെ കുറിച്ചും മത്സരങ്ങളെക്കുറിച്ചിട്ടുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിൽ ഇപ്പോൾ കൺഫേം ചെയ്ത സെഗ്മെൻറ്റുകളെക്കുറിച്ചും മത്സരങ്ങളെക്കുറിച്ചും നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ എച്ചിൻ്റെ ഒരു സെഗ്മെൻറ്റ് നിലവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ അപ്ഡേറ്റും ലീക്കായി ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരു സെഗ്മെൻറ്റ് ട്രിപ്പിൾ എച്ചിൻ്റെതായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊമോ സെഗ്മെൻറ്റാണ്. പിന്നീട് കൺഫേം ചെയ്തിരിക്കുന്ന ഒരു ടാഗ് ടീം മത്സരം റീമിസ്റ്റീരിയയും സാൻഡോസ് എസ്കോബാറും ടീം ആയിക്കൊണ്ട് ജഡ്ജ്മെൻ്റ് ഡേയിലെ ഡൊമിനിക് മേസ്റ്റീരിയോ, ഡാമിയൻ പ്രീസ്റ്റ് തുടങ്ങിയവർക്കെതിരെയുള്ള ഒരു ടാഗ് ടീം മത്സരം, അതുപോലെ തന്നെ ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരമായിട്ട് നിലവിലെ ഇൻ്റർ കോണ്ടിനൽ ചെയർമാനായ ഗുന്ദറും അതിൻ്റെ ഇമ്പീരിയത്തിലെ മറ്റ് രണ്ട് മെമ്പേഴ്സും ടീം ആയിക്കൊണ്ട് ബ്രൗളിംഗ് ബ്രൂട്ടസ് എന്ന ടീമിനെ, അതായത് റിഡ്ജ് ഹോളൻഡ്, പീറ്റ് ഡൺ, അതുപോലെ തന്നെ ഷെയ്മസ് തുടങ്ങിയവരെ നേരിടുന്ന ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ സ്മാക്ക്ഡൗണിൻ്റെ വുമൻസ് ചെയർമാനായ റിയ റിപ്ലിയുടെ ഒരു സെഗ്മെൻറ്റും സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് ഇപ്പോൾ ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഒരു മത്സരമായി നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ സാമി സെയ്നും ജെ ഓസോയും തമ്മിലുള്ള സിംഗിൾസ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ കൺഫേം ചെയ്ത മാച്ച് കാർഡുകളെയും സെഗ്മെൻറ്റുകളെയും നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് ആയി മാറാൻ സാധ്യതയുള്ള ഒരു സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെ മാച്ച് കാർഡ്സും സെഗ്മെൻറ്റ്സും തന്നെയാണ് നാളത്തെ എസ് ഡിയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ലീക്കായിട്ടുള്ള സ്പോയിലറായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സേവിയർ വുഡ്സിൻ്റെയും എൽ എ നൈറ്റിൻ്റെയും ഒരു സെഗ്മെൻറ്റ് സ്മാക്ക്ഡൗണിൽ നടക്കും എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഔദ്യോഗികമായി ഇപ്പോൾ WWE കൺഫേം ചെയ്തിട്ടില്ല. ഒരു സ്പോയിലറായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചെയർമാനായ റോമൻ റെയ്ൻസ് നാളത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ റോമൻ റെയ്ൻസിൻ്റെ സെഗ്മെൻറ്റോ റോമൻ റെയ്ൻസിൻ്റെ അപ്പിയറൻസോ കാത്തിരിക്കുന്ന ആരാധകർക്ക് നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പോൾ ഹെയ്മൻ്റെയും ജെ ഓസോയുടെയും ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള നിർണായകമായ ഒരു സെഗ്മെൻറ്റും നാളത്തെ സ്മാക്ക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ ജെ ഊസോ അതുപോലെ തന്നെ ഊസോസിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നാളത്തെ സ്മാക്ക്ഡൗണിലൂടെ ലഭിക്കുമെന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കാൻ പോകുന്നത് ലോഗൻ പോളിൻ്റെ WWEയുമായിട്ടുള്ള കോൺട്രാക്റ്റിനെ സംബന്ധിച്ചാണ്. ലോഗൻ പോൾ WWEയുമായിട്ട് പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. റസൽമീനിയ 39 വരെയായിരുന്നു ലോഗൻ പോളിൻ്റെ മുൻപത്തെ കോൺട്രാക്ട് എന്നുള്ളത്. ലോഗൻ പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലൂടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റസൽമീനിയക്ക് മുൻപ് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം ലോഗൻ പോൾ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തി എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ലോഗൻ പോളിൻ്റെ അടുത്ത സ്റ്റോറി ലൈനെക്കുറിച്ചോ അടുത്ത എതിരാളിയെക്കുറിച്ചിട്ടുള്ള യാതൊരുവിധ അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി വരാൻ പോകുന്ന സൗദി അറേബ്യയിലെ സ്പെഷ്യൽ ഇവൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും ലോഗൻ പോൾ അപ്പിയർ ചെയ്യാൻ സാധ്യത ഉള്ളത് എന്നുള്ളൊരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെയും അവസാനത്തേതുമായ ഒരു അപ്ഡേറ്റായി നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്ന ബെയിലിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ടീമിൻ്റെ ഒരു ബ്രേക്കപ്പ് ഉടനെ നടന്നേക്കാം എന്നുള്ള ഒരു റൂമറാണ്. അതായത് ഡാമേജ് കൺട്രോളിലെ ബെയിലി, ഡക്കോട്ടക്കായ് ഇയോസ്കായ് തുടങ്ങിയവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ക്രിയേറ്റീവ് ടീം ബെയിലിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു മൂന്നംഗ ടീമിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്ന സ്റ്റോറി ലൈനിന് വേണ്ടിയിട്ടുള്ള ആരംഭം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഏത് റോ എപ്പിസോഡിലാണ് അവർ ആ ഒരു സ്റ്റോറി ലൈൻ്റെ ട്രിഗർ അമർത്താൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ബെയിലിയെ ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് മാറ്റി നിർത്തിയത് അത് അതിൻ്റെ ഒരു തുടക്കം ആണെന്നും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു റൂമറാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്ന ടീമിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ പോകുകയാണ് എന്നുള്ളത്. എന്തായാലും ഡാമേജ് കൺട്രോൾ ടീമിനെ സംബന്ധിച്ച് കൂടുതൽ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇനി വരുന്ന റോ എപ്പിസോഡിലൂടെയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് തന്നെ കരുതുന്നു. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.